അസലാമലൈക്കും കൂട്ടാരെ ഞാൻ എന്തൊക്കെയാ വിശേഷം നല്ലതായിക്കൂലേ ഇന്ന് ഞാൻ വന്നിക്കണതേ നമ്മളാ ഇറച്ചി വരട്ടണായിട്ടാട്ടോ അമ്മ പറഞ്ഞു നമ്മക്ക് ഇറച്ചി ഇന്ന് വരട്ട നാട സ്റ്റൈലിൽ തന്നെ നമുക്ക് ഇന്ന് വരട്ടി വെക്കാം ഇപ്പൊ നമുക്ക് നേരം കഴിച്ചുണ്ടാ വീടോക്ക് പോകാം ഇന്ന് നമ്മക്കത് ഉണ്ടാക്കലാ അങ്ങോട്ട് തുടങ്ങാലെ പൈന ഇട്ട് ഞാനേ ഇവിടെ മങ്കുടുക്കെടുത്തുട്ടോ പൈക്ക് നമുക്ക് നുറുക്കി വെച്ച ഇറച്ചി ഉണ്ട് കേട്ടോ നല്ലോം കൈകി വെച്ച ഇറച്ചിയാണ് നമുക്ക് നമ്മളെ മങ്കുടുക്കീക്ക് ഇട്ടുകൊടുക്കാം നല്ല നാടൻ ഇതിലല്ലേ നമ്മൾ ഉണ്ടാക്കണു അപ്പോൾ മങ്കുടുക്കിയിൽ തന്നെ വെക്കുക ഇനി നമുക്ക് ഇതേക്കൊരു അരവും ചേർക്കാൻ ഉണ്ട് കേട്ടോ ഞാൻ ഈ അരവക്കുള്ള കൂട്ടികൾ എന്താ അറിയോ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറുളുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ടാണ്ട് നല്ലോണം അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുത്താണേ കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുത്താണ് അപ്പോൾ ഇനി ഇതിക്ക് പാലിയ പണ്ട് ലോലൊക്കെ അമ്മിമ്മ ഒക്കെ അല്ല അരച്ചിണത് ഇപ്പം ലോലൊക്കെ ഇങ്ങനെ ചജ്ജല് ഇപ്പം അമ്മിമ്മ ആരും അരക്കൂലല്ലോ പക്ഷെ അമ്മിമ്മ അരച്ചാൽ ആ ആ രസം മിക്സിയിൽ അടിച്ചാൽ കിട്ടൂലല്ലോ ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് മതി അപ്പൊ ഞാൻ ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോ ഉപ്പൊക്കെ ഇട്ടു കഴിഞ്ഞാല് ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പൊ മല്ലിപ്പൊടി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ആട്ടോ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് മുളക്ൊടി ഇട്ടുകൊടുക്ക മുളകൊടി ഇങ്ങള് നിങ്ങൾക്ക് എത്ര എരിവണ്ടു അത്തനുസരിച്ച് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോൾ ഞാൻ എന്റെ എരിവിനുസരിച്ച് ഇങ്ങനെ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് മഞ്ഞപ്പൊടിയും വേണേ കുറച്ച് മഞ്ഞപ്പൊടിയും വേണം അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഇവിടെ ഇട്ടുകൊടുക്കണുണ്ട് എന്തൊക്കെ ഉമ്മ ഒപ്പിങ്ങനെ പറഞ്ഞു തരാണിച്ചേ ഞാനതിനനുസരിച്ച് ഇങ്ങനെ ഇനി നമുക്ക് നല്ലോണം അങ്ങോട്ട് അളക്കി കൊടുക്ക എല്ലാർക്കും കണത്തട്ടെ അടി കൊടുങ്ങനെ അളക്കി കൊടുക്ക അളക്കുമ്പോ മങ്കുടുക്ക പൊട്ടണ നോക്കാൻ കിട്ടില്ലേ മൺകുടുക്ക പൊട്ടി ഉമ്മാരേങ്ങനെ അടി കിട്ടിയേ അതുകൊണ്ട് പിന്നെ മൺകുടുക്ക പൊട്ടാതെ അങ്ങോട്ട് അളക്കി കൊടുക്കമ്മ നല്ലോണം അളക്കിക്കുന്നുട്ടോ ഇനി നമുക്ക് തീക്ക വെള്ളം പാരണം ഞാനേ രണ്ട് ഗ്ലാസ് വള്ളം കേട്ടോ ഇവിടെ പാരിഞ്ഞതേ അപ്പൊ തന്നെ ചട്ടി നിറഞ്ഞോക്കണു വെള്ളം പറഞ്ഞുകൊണ്ട് നല്ലോണം അങ്ങോട്ട് അളക്കി കൊടുത്തോളിയേ നല്ലോണം അങ്ങോട്ട് എല്ലായിത്തും എത്തട്ടെ മസാല നമ്മൾ നമ്മളക്കലൊക്കെ കഴിഞ്ഞു കണുട്ടോ ഇനി നമുക്കിത് അടച്ചു വെക്കണം അപ്പൊ ഞാൻ മണ്ണിന്റെ മണ്ണിൻ്റെതുകൊണ്ട് തന്നെ മണ്ണടപ്പ കൊണ്ട് തന്നെ അടച്ചുവെക്കണത് അപ്പൊ ഞാൻ ഇനി തിജു കൂട്ട അപ്പൊ തിജു കിട്ടിയാലും ഇമ്മ ചെയ്തരാ പറഞ്ഞുട്ടോ അപ്പൊ നമ്മ ചെയ്തോട്ടെ ഇനി എന്റെ കജ്ജ് കൊള്ളിയാലോ എഴുതിയിട്ട് ഞാൻ വൈനുന്നു അപ്പൊ അമ്മ ഇങ്ങനെ തിജ് പൂട്ടോ ഉമ്മ എന്നറച്ച അടുപ്പത്തെ ആട്ട വെക്കല് എന്ന വേറെല്ലാം കൂട്ടാലും ചാറും ഒക്കെ കുക്കറിലാട്ട വെക്ക അരച്ചി മഞ്ചിക്ക തൃപ്തതി ഇങ്ങനെ വെക്കണേട്ടോ ഇങ്ങനെ മൺചട്ടിയിൽ ഇങ്ങനെ ഇതിലൊക്കെ വെക്കണത് അപ്പൊ നമ്മളെ അരച്ചി നല്ലോണം വെന്ത്ക്കണ്ട്ടോ ഞാൻ അപ്പൊ വാങ്ങി വെച്ചാ അടുപ്പത്തുനിന്ന് വെന്തപ്പ ഞാനങ്ങോട് വാങ്ങി വെച്ചിരിക്കാണ് വേവൊക്കെ ഉമ്മ ആയിട്ട് നോക്കി തന്നെ ഞാനല്ല ഞമ്മക്ക് ഏ ഒരു പാത്രം ഒരു ഒരു ചീനച്ചട്ടി ഞാൻ ഇവിടെ വെച്ചു കേട്ടോ അടുപ്പത്ത് നമ്മളെ ചീനച്ചട്ടി ചൂടായാലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഇപ്പൊ വെളിച്ചെണ്ണ പാർന്നു കൊടുത്താല് ഞമ്മക്ക് വേപ്പിന്റെ ഇല ഇടാനാ കേട്ടോ അപ്പൊ ഉമ്മ വേപ്പിന്റെ ഇലക്ക് മണ്ടീക്കാണേ അപ്പ വരും ഒന്ന് കാത്തിക്കിട്ടോ അപ്പൊ എണ്ണയും ചൂടായിക്കോട്ടെ ഇതാ അമ്മ ഒന്നുകൂണു ആ പൊതി എണ്ണിയും ചൂടായിക്കണു ഇനി ഞമ്മക്ക് നമ്മളെ വേപ്പിൻ്റെ ഇതീക്ക് ഇട്ടു കൊടുക്കാട്ടോ നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്തു നമ്മളെ ഇറച്ചില്ലേ നമ്മൾ വേവിച്ചിറച്ചേ അത് ഞമ്മക്ക് ഇതീക്ക് ഇട്ടു കൊടുക്കട്ടോ വേപ്പിൻ്റെ ഒക്കെ ഉമ്മ തന്നെ കേട്ടോ പൊട്ടിച്ച ഇനി പൊട്ടിച്ചമ്മറ്റേ കജമുഖ തെറിച്ചാലോ കരുതിയിട്ട് ഉമ്മ പൊട്ടിച്ച പറഞ്ഞേക്കട്ടോ അപ്പൊ ഞാൻ കരുതി അമ്മ അങ്ങോട്ട് പൊട്ടിച്ചോട്ടെ അപ്പം നാട് അരച്ചി കൂട്ടാൻ റെഡി ആക്കണുട്ടോ നല്ല രസമാണ് നിങ്ങളൊന്നുണ്ടാക്കി വെക്കാണേ നല്ല രസമാണ് ഞാൻ സത്യമായിട്ട് പറയുകട്ടോ നിങ്ങളൊന്നുണ്ടാക്കി വെക്ക എന്തായാലും മോരുകറി അരച്ചി അത് വേറെ ലെവലാട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ എന്റെ കൂട്ടാരെ എന്റെ അപ്പുറത്തെ ലാബെല്ലേക്കും കൂടെ ഒന്ന് നിക്കിയാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ